ഇന്നൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആപ്പിളിന്റെ ഐഫോൺ 13 Pro Max അൽപ്പം ഗ്രീൻ ആട്ടോ. അപ്പൊ നമുക്ക് വേഗം ഇതിന്റെ ഒരു അൺബോക്സിംഗ് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാ കേട്ടോ നമ്മുടെ ഫോൺ വന്ന ഒരു ബോക്സ്. നമ്മൾ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്, അൽഫൈൻ ഗ്രീൻ ആട്ടോ ഇതിൻ്റെ ഒഫീഷ്യലി നെയിം. അപ്പോൾ ഇതിൻ്റെ കവറിൽ തന്നെ ഐഫോൺ എന്ന് പറഞ്ഞ ഒരു ലേബല് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആപ്പിളിൻ്റെ സിമ്പലുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏത് വേരിയൻ്റ് ആണ്, EMI നമ്പറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബോക്സിൻ്റെ ബാക്കിൽ. ഇത്രയാണ് നമുക്ക് ബോക്സ്, ചെറിയ ബോക്സ് ആട്ടോ ഇതുണ്ടോ. ഇത്രേ ഉള്ളൂ, ആകെ ഒരു തിക്നെസ് ഇത്രേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ സീലിംഗ് ഒന്ന് പൊട്ടിച്ചാണ്, അതാണ് കുറച്ചും തള്ളി നിൽക്കുന്നത്. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഫോണിങ്ങനെ തിരിച്ചു വെച്ചേക്കുവാണ്, ക്യാമറ മൊഡ്യൂളൊക്കെ ഫ്രണ്ടിലേക്കായിട്ട്. ഈ ഒരു രീതി ഇങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അത് നമുക്ക് പൊളിച്ചു കളയണം. നമുക്ക് ഈ ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കി എന്താ ഉള്ളതെന്ന് നോക്കാം. ബോക്സിനകത്ത് വേറെ വരുന്ന എക്സ്ട്രാ സാധനങ്ങൾ, ഒന്ന് ഇത് ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആപ്പിളിൻ്റെ തന്നെ ലൈറ്റനിങ് കേബിളായ കേബിൾ മാത്രമേ ഉള്ളൂ, അഡാപ്റ്റർ ഒന്നുമില്ല. അതിൻ്റെ കൂടെ 12 സീരീസ് മുതൽ ആപ്പിൾ അഡാപ്റ്റർ എല്ലാം നിരോധിച്ചു ബോക്സിൽ. സിം ഇജക്ടർ ടൂൾ ഉണ്ട് ഇതിൽ. പിന്നെ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ചെറിയൊരു ബോക്സാണ്, അതിനകത്ത് മാക്സിമം ഇത്ര സാധനമാണുള്ളൂ. ഇതിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. സാധാരണ ഒരു യൂസർ മാനുവല് ഇതിൻ്റെ അടിയിലേക്കൊന്നുമില്ല കേട്ടോ. ഇതിവിടെ ഫിക്സഡ് ആണ്, സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഒന്നും ഇല്ല കേട്ടോ. വാറണ്ടി കാർഡ് നമ്മൾ ഫോണ് ലോഗിൻ ചെയ്ത് ആ ഡേറ്റ് വെച്ചിട്ട് വാറണ്ടി എടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ നമ്മുടെ ഈ ബോക്സിലുള്ള മാറ്റിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം കേട്ടോ. ഇതാണ് 13 Pro Max അൽഫൈൻ ഗ്രീൻ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്, ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളാണ് ഒരിച്ചിരി ഹെവി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻ അതാണല്ലേ, മെയിൻ അട്രാക്ഷൻ ആ ക്യാമറ സെക്ഷനാണ്. അത് ഒരു ഹെവി ഫീലാണ് ആ ഒരു ഏരിയ കേട്ടോ. അത്യാവശ്യം ആ 3 സെൻസറും മാക്സിമം വലുതാണ്, നല്ല റൗണ്ടിലാണ്. സ്റ്റിക്കർ അങ്ങ് പൊളിച്ചതാണ്, വെട്ടിത്തിളങ്ങ പോലെ മെട്ടർ പോലെ. നമ്മളിത് ഓണൊന്നും ആക്കിയിട്ടില്ല. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് ഒരു സിം ഇടാനുള്ള പോർട്ടുണ്ട്, വോളിയം ബട്ടൺ ഉണ്ട്, പിന്നെ നമുക്ക് ഫോൺ സൈലൻറ്റും ജനറൽ മോഡലൊക്കെ ആക്കാനുള്ള ഒരു ബട്ടണുണ്ട്. സെയിം ആപ്പിളിൻ്റെ സ്ഥിരം വന്നെ അത് തന്നെ. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പം ചാർജിങ് പോർട്ടുണ്ട്, സ്പീക്കറുണ്ട്, മൈക്കും ഉണ്ട്. ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേന് പവർ ബട്ടൺ ഉണ്ട് കേട്ടോ. പിന്നെ മേൽ സൈഡിൽ ഒന്നുമില്ല, ഫുള്ള് ക്ലീൻ ആയിട്ടിരിക്കുവാണ്. ഒരു സൈഡ് ഡിസൈനൊക്കെ വരുമ്പോൾ സ്ക്വയർ ഡിസൈനാണ്, മറ്റേതൊരു എഡ്ജ് റൗണ്ടഡ് ഷേപ്പൊന്നും അല്ല. ഇതൊക്കെ ഉണ്ടോ, കറക്റ്റ് സ്ക്വയറായിട്ട് ഉള്ളൊരു തിളങ്ങി നിൽക്കുന്ന ഒരു സൈഡാണ് കേട്ടോ. സൈഡൊക്കെ അലുമിനിയം ഫിനിഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അലുമിനിയം ആണിത്, ഇനി സ്റ്റീലാണോ എന്ന് ഡൗട്ടുണ്ട്. ഈ 13 Pro Max വരുമ്പോൾ ഈ ഫോൺ ഇനി ഒന്ന് ഓൺ ചെയ്യാമല്ലേ. യെസ്, ആപ്പിൾ ലോഗോ വന്നു.